ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മക്കളെ നമ്മുടെ സെക്കൻഡ് യൂണിറ്റിലേക്ക് നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് എന്താണ് നല്ലൊരു പച്ചപ്പൊക്കെ കാണുന്നുണ്ടല്ലേ എന്താ പച്ചപ്പിൽ വരുന്നത് തന്നെ എഴുതിയിട്ടുണ്ട് ഹരിയാലി എന്താ ഹരിയാലി ഹരിയാലി എന്ന് പറഞ്ഞാൽ പച്ചപ്പ് പച്ചപ്പിന്റെ തണലിൽ ഹരിയാലി ഹരിയാലിക്ക് പച്ചപ്പിന്റെ തണലിൽ ഹരെന്ന് പറഞ്ഞാൽ നിറ ഹര രംഗ്ക്കാ ഹേ ഹരെന്ന് പറഞ്ഞാൽ പച്ചനിറം അപ്പൊ പച്ച നിറത്തിലുള്ള പച്ചപ്പാണ് നമുക്ക് ഈ ചാറ്ററിൽ പഠിക്കാനുള്ളത് അപ്പൊ നല്ല ഒരു ചിത്രം തന്നിട്ടുണ്ട് ഈ ചിത്രത്തിൽ എന്താ ഉള്ളത് ചിത്രത്തിന്റെ മുകളിലുള്ളത് ആളാരാ ഒരു തുമ്പി നിങ്ങൾക്ക് ഇപ്പൊ തുമ്പിനെയൊക്കെ കാണാൻ സമയമുണ്ടോ പഠിക്കുന്ന തിരക്കിൽ ആര് കാണാനല്ലേ ക്ലാസ് ഉണ്ടാവും ട്യൂഷൻ ഉണ്ടാവും ഒരുപാട് അല്ലാത്ത ആക്ടിവിറ്റീസ് ഉണ്ടാകും ഇതിന്റെയൊക്കെ സമയത്ത് തുമ്പിനെ ഒന്നും കാണാൻ ആർക്കും സമയം ഉണ്ടാവില്ല അപ്പൊ നമ്മുടെ ഈ ചിത്രത്തിലെങ്കിലും നിങ്ങൾ കണ്ടോളൂ ഒരു തുമ്പിയുണ്ട് പിന്നെ എന്തൊക്കെയാണ് ആ പിക്ചറിൽ നിങ്ങൾക്ക് മുക്കിലും നോക്കിയാൽ കാണാം ഒരുപാട് മൃഗങ്ങളുണ്ട് ജിറാഫുണ്ട് മാനുണ്ട് ആനയുണ്ട് സിംഹമുണ്ട് ആ ഒരു ചെറിയൊരു കുട്ടീൻ്റെ മുഖമുണ്ട് ഒരുപാട് പക്ഷികളുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ജീവജാലങ്ങളാണ് നമ്മുടെ ചിത്രത്തിൽ തന്നിരിക്കുന്നത് അപ്പൊ ഈ പച്ചപ്പ് നിറഞ്ഞ സ്ഥലത്ത് ഹരിയാലി ചീച്ചൗമയും പച്ചപ്പിന്റെ തണലിൽ എന്താണ് ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട് അല്ലെ നമ്മള് മനുഷ്യർ മാത്രമാണോ താമസിക്കുന്നത് അല്ല മനുഷ്യർക്ക് പുറമെ മനുഷ്യന്റെ കൂടെ തന്നെ വേറെയും ഒരുപാട് കുഞ്ഞു കുഞ്ഞു ജീവികൾ മുതല് വലിയ വലിയ ജീവികൾ വരെ താമസിക്കുന്നുണ്ട് അല്ലെ ചെറിയ ഉറുമ്പ് മുതൽ ആന ഒട്ടകം എന്ന് തുടങ്ങി സകല ജീവജാലങ്ങളും നമ്മുടെ കൂടെ താമസിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് എന്താണ് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത് നോക്കാം അപ്പൊ നമ്മുടെ ഈ യൂണിറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു രണ്ടു വരി കവിതയിലാണ് പുഷ്പാമെറ എന്ന റൈറ്ററിന്റെ ഒരു കവിതയാണ് സൂര്യകിരണേം ഹസ് ഹസ് ധരാകി പുഷ്പാമെഹറൂം സൂര്യകിരൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സൂര്യന്റെ ലക്ഷ്മികള് ചിരിച്ചുകൊണ്ട് സജാത്തീം അലങ്കരിക്കുന്നു എന്താ ധരാകി വേണി ഭൂമിയുടെ ഉപരിതലത്തെ ഭൂമിയെ എന്താണ് സൂര്യകിരണങ്ങൾ ചിരിച്ചുകൊണ്ട് അലങ്കരിക്കുന്നു എന്ന് അപ്പൊ പുഷ്പ മേറിന്റെ ഈ ഒരു രണ്ടു വരി കവിതയോട് കൂടിയിട്ട് നമ്മൾ നമ്മുടെ ഈ സെക്കൻഡ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കുകയാണ് ഏതാ നമ്മളെ ചാപ്റ്റർ വരുന്നത് ഏതാണ് ചാപ്റ്ററിന്റെ പേരാണ് ഖർ എന്താണ് പേര് ഖർ എന്താ ഖർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് ഖറിന്റെ മീനിങ് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ഉണ്ടാവില്ലല്ലോ എല്ലാവർക്കും അറിയാം എന്താണ് വീട് നമ്മളെല്ലാവരും എല്ലാവരും എവിടെയാണ് താമസിക്കുന്നത് വീട്ടിലല്ലേ താമസിക്കുന്നത് എല്ലാവർക്കും താമസിക്കാൻ ഓരോ വീടുണ്ട് അപ്പൊ നമ്മുടെ ഈ പിക്ചറിൽ ആരാത് ഒരാളുണ്ടല്ലേ ഈ ആളായിരിക്കും വീടിന്റെ ഓണർ വീടിന്റെ ഓണറാകണം ആ ഒരു ചെറിയൊരു വീടാണ് അപ്പൊ ആളെന്താ എന്താ ഫോട്ടോ എടുക്കുക അല്ലേ നിങ്ങളെപ്പോലെ നിങ്ങൾ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ എന്താ വേഗം മൊബൈൽ എടുക്കുന്നു ഫോട്ടോ എടുക്കുന്നു എല്ലാവർക്കും അതല്ലേ ഇപ്പൊ താല്പര്യം ഉണ്ടാവുക ഫോട്ടോ എടുക്കാൻ എന്തിൻ്റെ ഒരു ചിലന്തിയുടെ വല ശ്രദ്ധിക്കണേ ചിലന്തിയുടെ വലയാണ് ഒരു സ്പൈഡറിന്റെ ആ ഒരു വലയാണ് ഫോട്ടോ എടുക്കുന്നത് അപ്പൊ ആളെ നോക്കിക്കൊണ്ട് ആരുണ്ട് ഒരു പല്ലി അല്ലേ പല്ലി ആളെ നോക്കി നിൽക്കുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ഖർ എന്ന കഹാനി എഴുതിയിരിക്കുന്നത് ഖർ കഹാനിക്ക ലേഖക് പ്രഭാദ് ഹേ പ്രഭാതാണ് ഖർ എന്ന കഹാനി എഴുതിയിരിക്കുന്നത് അല്ലാരും റെഡിയല്ലേ റെഡിയാണെങ്കിൽ നമുക്ക് നമ്മുടെ കഹാനി സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നമ്മുടെ റൈറ്ററെ ആരാണ് റൈറ്റർ പ്രഭാത് പ്രഭാത് സെവന്റിൻ സെവന്റി ടു ജന്മ രാജസ്ഥാൻ രാജസ്ഥാനിലാണ് പ്രഭാദ് ജനിച്ചിരിക്കുന്നത് കവി അദ്ദേഹം കവിയുമാണ് കൂടെ തന്നെ ആരും കൂടെയാണ് കഹാനിക്കാർ കൂടെ ആണ് കവിയും എഴുതാണ് കവിതകളും എഴുതാറുണ്ട് കഥകളും എഴുതാറുണ്ട് ി ഗാഡിയോ ആദി ഉൻ കിമുഖ് രചനായം ഹി അപ്പൊസ്തമായിട്ടുള്ള രണ്ട് രചനകളാണ് പാനിയോം കി ഗാഡിയോമ്യം അപ്പൊ നമ്മൾ റായറെ കുറച്ച് വായിച്ചു ഇനി നമുക്ക് എന്ത് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ കഹാനി സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ എല്ലാവരും റെഡി ആണെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ർക്കെങ്കിലും കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാവല്ലോ ചെടികൾ പൂവാകുന്നതിന് മുൻപ് ഉണ്ടാകുന്ന പൂവിന്റെ മൊട്ട് അതിനാണ് കലി എന്ന് പറയുന്നത് കലി എന്താണ് ചിരിക്കാറില്ല നന്നായിട്ട് ചിരിക്കാറില്ല പക്ഷെ ആജ് ഇന്ന് എന്താണ് ണ്ട് അപ്പൊ എന്താ പൂമൊട്ടിന്റെ കഥയാണോ ഇവിടെ നമുക്ക് നോക്കാം എന്താണെന്ന് കലിന്ന് പറയുന്നത് ആരെയാണ് ഗിർഗിഡിനെ അപ്പൊ കലി എങ്ങനെയാ ചിരിക്കാറില്ല എന്ന് നന്നായി ചിരിച്ചിട്ടാ വരുന്നത് ഗിർഗിഡിനെ ഉസൈ സടക്ക് അപ്പൊ ഗിർഗിഡ് എന്ന് പറയുന്നത് ആരാ ഓന്ത് ഓന്തിനെ കണ്ടിട്ടില്ലേ നിങ്ങൾ ആ ചിലരെ കൊണ്ട് പറയും നമ്മളുടെ ഫ്രണ്ട്സൊക്കെ എന്തെങ്കിലൊക്കെ പ്രശ്നം ഉണ്ടാക്കും ആദ്യം ഒരാളുടെ കൂടെ നിൽക്കും പിന്നെ അപ്പത്തന്നെ സൈഡ് മാറിയിട്ട് വേറെ ആളുടെ കൂടെ പറയും അപ്പൊ പറയും ഓന്തിന് പോലെ നിറം എന്ന് പറയും നിങ്ങൾ പറയാറുണ്ടോ ആ ഓന്ത് എന്താണ് നിറം മാറുന്നൊരു ജീവിയാണ് ഓന്ത് അപ്പൊ എന്ന് പറയുന്ന പേരാണ് ഗിർഗിഡ് ഗിർഗിഡിനെ ഉസേ സടക്ക് പാർക്കർ മുസ്കുറായ ഹെലോ ഗിർഗിഡ് അവൻ സടക്ക് സടക്ക് എന്ന് പറഞ്ഞ റോഡ് റോഡ് മുറിച്ചു കടക്കുന്നത് കണ്ടിട്ട് ഗിർഗിഡ് അവനോട് എന്ത് പറഞ്ഞു പുഞ്ചിരിച്ചു കൊണ്ട് പറയണു ഹെലോ അപ്പൊ ആരോടാണ് കലിയോടാണല്ലേ ആ കലിയല്ലേ വരുന്ന ആള് ഹെലോ ചിപ്കലീനെ അപ്പൊ ഹെലോ പറഞ്ഞു കഴിഞ്ഞപ്പോ തിരിച്ച ആര് പറഞ്ഞു ചിപ്കലി എന്ത് പറഞ്ഞു ഹെലോന്ന് പറഞ്ഞു അപ്പൊ കലി ഈ കലിയെ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കലി ഈ ചിപ്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ ചിപ്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ലിയാണ് ആ നമ്മുടെ ആ പിക്ചറിൽ ഫസ്റ്റില് കണ്ടില്ല ഒരു പല്ലീന്റെ പിക്ചർ ആ പല്ലിക്ക് പറയുന്ന പേരാണ് ചിപ്കലി അപ്പൊ ചിപ്കലി എന്താണ് സാധാരണ ചിരിക്കാറില്ല പക്ഷെ അന്നത്തെ ദിവസം നന്നായിട്ട് ചിരിച്ചിട്ടാണുള്ളത് അപ്പൊ ഗിർഗിഡ് എന്താണ് ചിപ്കലി റോഡ് ക്രോസ് ചെയ്യുന്നത് കണ്ടിട്ട് ചിരിച്ചുകൊണ്ട് ഹലോ എന്ന് പറഞ്ഞു അപ്പം ചിപ്കലി തിരിച്ചു ഹലോ എന്ന് പറഞ്ഞു ും ഗിർഗിഡും നമ്മുടെ സ്റ്റോറി ഫസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ ഗിർഗിഡ് അതിന്റെ ആ ഒരു ഓന്തിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു കഴുത്തിന്റെ പടിയായിട്ട് ഇങ്ങനെ വീർപ്പിക്കില്ല ഓന് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അതങ്ങനെ കൊണ്ട് ചോദിക്കണം നീ എന്താ ഇവിടെ നമ്മുടെ ചിപ്കലി അപ്പൊ ആൻസർ ചോദിക്കുകയാണ് നീ എന്താ ഇവിടെയെന്ന് ചോദിക്കുന്നത് അതെന്തുകൊണ്ടാ ചോദിച്ചത് ചിപ്കലി ചോദിക്കാണ് നിന്റെ നീ എന്താ ഇവിടെ നിന്നുള്ളത് ചോദിച്ചത് എന്തുകൊണ്ടാ ചോദിച്ചത് എന്ന് ചിപ്കലി ചിരി തിരിച്ചു ചോദിക്കുകയാണ് യഹാം അപ്പൊ നമ്മള് ഫസ്റ്റില് വന്ന ഒരു കലി എന്ന് വന്നിരുന്നു യഹാം ഇവിടെ നമ്മുടെ ഈ സ്റ്റോറിയിൽ കലി എന്ന് പറയുന്നത് ആരെയാ

ക്ലിയർ ഇവിടെ ഇവിടെ ഇനി കണ്ടിന്യൂ ാണ് ചിപ്കലിയും ഗർഗിഡും തമ്മിലുള്ള അപ്പൊ ചിപ്കലിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹലോ എന്ന് ചോദിച്ചു കഴിഞ്ഞ സമയത്ത് ഗർഗിഡ് ഹലോ പറഞ്ഞു നീ എന്താ ഇവിടെ എന്ന് ചോദിച്ച സമയത്ത് ചിപ്കലി പറഞ്ഞു നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നു അതിന്റെ മീനിങ് എന്താ എന്തുകൊണ്ടാ എന്ന് ചോദിച്ചത് അപ്പൊ അതിന് ഗിർഗിഡ് ആൻസർ പറയാണ് ണ്ടാകാറ് പള്ളി എപ്പോഴും എവിടെയാണ്ടാവുക ചുമരിലല്ലേ വീടിന്റെ ഒക്കെ ചുമരിലാണ് പള്ളി ഉണ്ടാകുക അപ്പൊ ഗിർഗിഡ് ചോദിക്കാണ് ചുമരിൽ കാണുന്ന ആളെ റോഡിൽ കണ്ടു കഴിഞ്ഞാൽ എത്രയെങ്കിലും ചോദിക്കണ്ടേ ദീപർപർ രഹനേവാലിക്കോ സടക്ക് പർഖുക്കർ ഇനത്തോ പൂ ഗിർഗിഡിനെ രംഗു ബദൽത്തെ ഹു ക അപ്പൊ ഗിർഗിഡ് അവിടെ നിറം മാറിക്കൊണ്ട് ചോദിക്കുകയാണ് ചുമറിൽ കാണുന്ന ആളെ റോഡിൽ കണ്ടുകൊണ്ട് ഇത്രയെങ്കിലും ചോദിക്കണ്ടേന്ന് അപ്പൊ നമ്മുടെ ചിപ്കലി നെക്സ്റ്റ് ആൻസർ ആയിട്ട് പറയാണ് ഞാൻ ഇന്ന് എന്താണ് ഗർ ഞാൻ ഇന്ന് വീട് മാറുകയാണ് ചിപ്കലിനെ ചിപ്കലി നല്ല പുഞ്ചിരിച്ചു കൊണ്ട് പറയാണ് ഞാൻ ഇന്ന് എന്താണ് വീട് മാറുകയാണ് ും ശ്രീമാൻ ഫർഹാദ് കോരൂ നീ എന്താണ് ശ്രീമാൻ ഫർഹാദിനെ കുറിച്ചിട്ട് തീർച്ചയായി എന്തായാലും അറിഞ്ഞിരിക്കണം ശ്രീമാൻ ഫർഹാദിനെ കുറിച്ചിട്ട് നീ അറിഞ്ഞിരിക്കണം ഞാൻ ഇന്ന് വീട് മാറുക ചിപ്കലി പറഞ്ഞു ആ നമ്മൾ മുന്നേ എപ്പോ കണ്ടു കഴിഞ്ഞാൽ എന്താണ് നീ അദ്ദേഹത്തെ കുറിച്ചിട്ട് പറയാറുണ്ടല്ലോ അദ്ദേഹത്തെ കുറിച്ചിട്ട് എന്നോട് ചർച്ച ചെയ്യാറുണ്ടല്ലോ ാണ് അവര് എന്തു പറ്റി നമ്മുടെ ഇതൊരു കഴിഞ്ഞിട്ട് സെപ്പറേഷൻ വരുന്നുണ്ട് അവരെന്താണ് ചിരായക്ക് കമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചിരായ എന്ന് പറഞ്ഞാൽ വാടക വാടകയ്ക്ക് താമസിക്കായിരുന്നു റഞ്ജിൻ ഒരു റഞ്ജിൻ ഒരു റൂമിലായിരുന്നു നമ്മുടെ ഫർഹാദ് താമസിച്ചിരുന്നത് അബു നഹിം രഹത്തെ ഇപ്പോൾ അവിടെയല്ല താമസിക്കുന്നത് ബനാലിയാഹി അവരെന്താണ് പുതിയ ഒരു വീട് ഉണ്ടാക്കിയിട്ടുണ്ട് റഞ്ജിന് താമസിക്കുന്ന ഫർഹാദ് എന്താണ് വീട് മാറുകയാണ് അവരോട് പുതുതായിട്ടൊരു വീട് ഉണ്ടാക്കിയിട്ടുണ്ട് ചിപ്കളിനെ കഹ ചിപ്കലി പറഞ്ഞു ഗിർഗിഡായ ഗിർഗിഡ് വീണ്ടും അവൻ പുതിയ ഫർഹാദ് റംഗിന് താമസിക്കുന്ന റൂമ് മാറി പുതിയ വീടുണ്ടാക്കിയ നിനക്കെന്താ എന്നാണ് നമ്മുടെ ഗിർഗിഡ് ചോദിക്കുന്നത് ചിപ്കലിയോട് ആ അപ്പോ എന്റെ ജീവിതം എന്താണ് വളരെ വളരെ അസഹനീയമാണ് ആ तुम कह रहे हो तुम्हें इससे क्या नहीं खोजिले निक नकंदा ना खोजिले तुम कभी रहे हो तो होते उनके साथ उस किराए के कमरे में कमरे न अंदर अच्छा वर्ड आने इधर इदिन कोड़ी आना कमरे में तो कुछ समझ पाते कितने साले कैसे रहते थे हम उनके पास किताबों बड़ी -बड़ी की बड़ी-बड़ी अलमारियां थी वे किताबों के आगे रहते थे അവ ഫർഹാദിന്റെ കൂടെ ജീവിച്ച ആ ഒരു നല്ല ഒരു ടൈമിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഗിർഗിഡ് പറയുന്നത് ഞാൻ എന്താണ് നീ എന്നോട് ചോദിച്ചില്ലേ അവൻ വീട് മാറുന്നതിന് നിനക്ക് എന്താണ് അവന്റെ കൂടെ കഴിയുമ്പോൾ എന്താണ് വളരെ നല്ല ഹാപ്പി ആക്കിയിട്ടുള്ള ഒരു ലൈഫായിരുന്നു ഗിർഗിഡിന് കിട്ടിയിരുന്നത് സോറി നമ്മുടെ ചിപ്കലിക്ക് കിട്ടിയിരുന്നത് അളമാരി അവന്റെ കയ്യിൽ എന്താണ് പുസ്തകങ്ങളുടെ വലിയ വലിയ അലമാരി അലമാരി ഉണ്ടായിരുന്നു അവനെന്താണ് പുസ്തകത്തിന്റെ മുന്നിലാണ് എപ്പോഴും ഇരിക്കാറ് ഞാനെന്താണ് പുസ്തകത്തിന്റെ പിറകിൽ ഇരിക്കും അപ്പോ വലിയ നല്ല പുസ്തകങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പല്ലി എന്തിന്റെ പിറകിൽ ഇരിക്കും പുസ്തകത്തിന്റെ പിറകിൽ ഇരിക്കും ഫർഹാദ് എപ്പോഴെന്തായിരിക്കും പുസ്തകത്തിന്റെ മുന്നിൽ പുസ്തകം വായിച്ചുകൊണ്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഫർഹാദ് ഇരിക്കാം मिली झाड़ू के नीचे मिली हमेशा मुस्कुराया എന്താണ് അപ്പോൾ നമ്മുടെ ഈ ഫർഹാദിനെ ചിപ്കലി എവിടുന്നൊക്കെയാണ് കാണാറുണ്ടായിരുന്നത് ആ സ്ഥലങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പൊ അവന്റെ വീട്ടിൽ തന്നെയുള്ള വസ്ത്രങ്ങളുടെ ഇടയിൽ നിന്ന് കപടോം കെ ഗലീൻ്റെ ഇടയിൽ നിന്ന് അതായത് ഗലി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തെരുവാണ് ഇവിടെ പറയുന്നത് വസ്ത്രങ്ങളുടെ ഇടയിൽ എന്ന ഒരു മീനിങ് ആണ് വസ്ത്രത്തിന്റെ ഇടയിൽ വെച്ച് കാണാറുണ്ട് പിന്നെ എന്താണ് ഭർത്തനോമിക്ക് ഗലിയും മേം പാത്രങ്ങളുടെ ഇടയിൽ വെച്ച് കാണാറുണ്ട് മാർക്കറ്റിനെ മില്ലി മാർക്കറ്റിൽ ദരാസ് മാർക്കറ്റിൽ വെച്ച് കണ്ടിട്ടുണ്ട് ഡസ്റ്റ്ബിൻ മേ മിലി ഡസ്റ്റ്ബിന്നിൽ വെച്ചിട്ട് ചിപ്കലിയെ കാണാറുണ്ട് ജാടൂക്കെ നീച്ചെ മിലി ചൂലിന്റെ പിറകുന്നു കാണാറുണ്ട് ഹമേഷ മുസ്കുറായ ആ എന്താണ് പക്ഷെ എവിടെ നിന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഫർഹാദ് എന്താ ചെയ്യാ പുഞ്ചിരിച്ചോട് നിൽക്കും मेरा तजुर्बा कहता है है कि चिपकलियों के पीछे झाड़ू लेकर पड़े रहने वालों में से वो नहीं है। से और അനുഭവത്തിൽ നിന്ന് ചിപ്കലി ഗിർഗിഡിൻ്റെ അടുത്ത് പറയാണ് ഈ ചിപ്കളിന്റെ പിറകില് പല്ലികളുടെ പിറകില് ചൂലുമായിട്ട് പല്ലിയെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ എന്തായിരിക്കും അമ്മയൊക്കെ ചെയ്യാ മതിയാവും അല്ലെ ചൂലെടുത്ത് പല്ലിയെ അടിക്ക അങ്ങനെയുള്ള പല്ലികളെ അടിച്ചു ഓടിക്കാൻ വരുന്ന ഒരാളല്ല ഫർഹാദ്ന്ന് അപ്പം ഗിർഗിഡ് ഒരുപാട് കാലത്തെ ഏർ ഗിർഗിഡിനോട് ചിപ്കലി ഒരുപാട് കാലത്തെ അനുഭവം വെച്ചു പറയുകയാണ് എന്നെ ഈ പല്ലികളുടെ പിറകെ സാധാരണ ചൂലുമായിട്ട് വരുന്ന ഒരാളല്ല മിസ്റ്റർ ഫർഹാദ് എന്ന് കുച്ച് ലോക് ഗിർഗിഡിനെ ഉബാസിയിലെത്തെ ഹുയക്കഹ ആ അപ്പം നമ്മുടെ ഗിർഗിഡ് പറയാണ് പക്ഷെ അങ്ങനെയുള്ള കുറച്ചാളുകളും ഉണ്ട് എങ്ങനെ ഈ ചൂലായിട്ട് പിറകെ പോകുന്ന ആളുകളും ഉണ്ട് പല്ലീനെ കണ്ടു കഴിഞ്ഞാല് उनसे पहले श्रीमती के साथ कुछ दिन रही थी ഇതിന് മുൻപ് ഫർഹാദിന്റെ കൂടെ താമസിക്കുന്നതിന് മുൻപ് ഞാൻ കുറച്ച് ദിവസം എന്താണ് ശ്രീമതി ശാന്തിദാസിന്റെ കൂടെ താമസിച്ചിട്ടുണ്ടായിരുന്നു പൂരി അശാന്തിദാസ് അർദിഥേ പേര് ശാന്തിദാസ് എന്നാണെങ്കിലും പക്ഷെ നമ്മുടെ ചിപ്കലിയുടെ ജീവിതം എങ്ങനായിരുന്നു മുഴുവൻ അശാന്തി നിറഞ്ഞ ദിവസങ്ങളായിരുന്നു മുൻജെ ഈ പല്ലിയെ കാണുന്ന സമയത്ത് തന്നെ ശാന്തിദാസ് ചെയ്യാൻ തുടങ്ങും ചിലാത്തീത്തി നെലവിളിക്കാൻ തുടങ്ങും അടക്കി പിടിച്ചിട്ട് ഇങ്ങനെ പ്രത്യേക തരത്തിലൂന്നോട്ടുള്ള ഒരു സൗണ്ട് ആരുണ്ടാക്കും ശാന്തിദാസ് ഉണ്ടാക്കുമായിരുന്നു കീ സുശാന്തോ ജൽദി ആവോ ഇസേ ബോ അപ്പൊ എന്തു പറയും ഏർ സുശാന്തിന് എങ്ങനെയാ പറയാ സുശാന്തോ സുശാന്തിനെ വിളിക്കൂ ശാന്തിദാസ് എന്താണ് ജൽദിയാവോ പെട്ടെന്ന് വാ ഇനക്കോ ബകാവോ ഇതിനെവിടുന്ന് തുരത്തു എന്ന് പറഞ്ഞിട്ട് ഈ പല്ലിയെ കാണുമ്പോഴത്തേക്ക് അലറി വിളിക്കുന്ന ആളായിരുന്നു ആര് നമ്മുടെ ശാന്തിദാസ് അപ്പം ചിപ്കലി ഗിർഗിന്റെ അടുത്ത് എന്താ പറയുന്നത് ഫർഹാദ് പല്ലിയെ കാണുമ്പോഴേക്കും ചൂലെടുത്ത് അടിച്ചു ഓടിക്കുന്ന ഒരാളല്ല ആളുടെ അനുഭവം വെച്ച് പറയാണ് പക്ഷെ അങ്ങനെ ചെയ്യുന്ന ആളുകളും ഉണ്ട് അങ്ങനെ ചെയ്യുന്ന ആൾ ആരാണ് ശാന്തിദാസ് അല്ലേ ശാന്തിദാസ് കാണുമ്പോഴേക്കും പല്ലിയെ കാണുമ്പോഴേക്കും അലറി നിലവിളിക്കൊക്കെ ചെയ്യാമായിരുന്നു ആർക്കെങ്കിലും ഉണ്ടോ പല്ലിയെ കാണുമ്പോഴേക്കും പേടിയൊക്കെ അപ്പൊ എന്തായാലും പല്ലിയെ കാണുമ്പോഴേക്കും പേടിയായിരുന്നു ഞാൻ അവൾ ആരുടെ കൂടെ അതായത് ശാന്തിദാസിന്റെ കൂടെ ഒരാഴ്ച തികച്ചു നിന്നിട്ടില്ല പറയാറില്ലേ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് നല്ല ആളുകളെ കിട്ടുന്നു അങ്ങനെയുള്ള ഒരു പറച്ചിലുണ്ട് നമ്മളുടെ ഇടയിൽ ഇങ്ങനെ പറയുന്ന ഒരു ശൈലിയുണ്ട് അപ്പൊ എന്താണ് അങ്ങനെ ഈ പല്ലിയുടെ ചിപ്കലിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആളാണ് ആളാരാണ് മിസ്റ്റർ ഫർഹാദ് ശ്രീമാൻ ഫർഹാദ് വന്നു കഴിഞ്ഞാൽ ആ ഫർഹാദിനെ പറ്റി പറയുമ്പോഴേക്ക് നമ്മുടെ ചിത്രലയുടെ മുഖം എന്താണ് നന്നായിട്ട് പ്രസന്നമാകുന്നുണ്ട് ആ ഒരു ശാന്തിയുണ്ട് ജയ സീ സംഘമർമ്മർക്ക് മൂർത്തിയോമി മോത്തി ഹേ നല്ല ഈ സംഘമർമ്മർക്ക് ഈ മൂർത്തി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ വെള്ള നല്ല മാർബിളിലൊക്കെ കൊത്തി ആ ഒരു പ്രതിമ പോലെയുള്ള ആ ഒരു ആളായിട്ടാണ് നമ്മുടെ ഫർഹാദിനെ പറയുന്നത് ാണ്ഹും ചിപ്പു എനിക്ക് നിന്റെ വേദന മനസ്സിലാകുന്നു എത്ര പ്രാവശ്യം എനിക്കും അതുപോലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് ഗിർഗിഡിനെ കഹ അപ്പോ ആ ചിപ്കലിന്റെ അടുത്ത് ചിപ്കലി അശാന്തി സോറി അശാന്തിദാസ് അല്ല ശാന്തിദാസിന്റെ അടുത്തുള്ള അശാന്തി നിറഞ്ഞ ദിവസങ്ങളെ പറ്റി പറഞ്ഞല്ലോ അത് കേട്ട സമയത്ത് നമ്മുടെ ഗിർഗിഡ് പറയാണ് നിന്റെ വേദന എനിക്കും മനസ്സിലാകും നിന്റെ വേദന എനിക്കും മനസ്സിലാകുന്നു ഓക്കെ ഓ ചിപ്പു നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യാണ് നോട്ട് ചെയ്യണം ഓ ചിപ്പു ചിപ്പുമാര സമത് സക്താ ഹോം സമജിനേക്കാ മറ്റ് ലഭിച്ചാ ഹെ ഓ ചിപ്പു നിന്റെ വേദന എനിക്ക് മനസ്സിലാവും അതാരാ പറഞ്ഞത് ഗർഗഡ് പറഞ്ഞിരുന്നു അല്ലേ അപ്പൊ എന്തുകൊണ്ടാണ് വേദന മനസ്സിലാക്കും ദൂശലൊക്കെ ദർദ്ദ് സമസ്നീക്കാൻ മത്തല ചായ മറ്റുള്ളവരുടെ വേദന മനസ്സിലാകും എന്നത് കൊണ്ട് എന്താ മീൻ ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ഒരു സഹജീവികളോട് ഒരു കരുണയൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് നമ്മളും അവരെ പോലെ ചിന്തിക്കുള്ളൂ അല്ലേ അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ നമ്മൾക്ക് വന്നു ചേരണം അത്തരത്തിലുള്ള അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുകയോ അല്ലെങ്കിൽ നമ്മൾക്ക് എന്താണ് നമ്മൾ മറ്റുള്ളവരെയും അതുപോലെ ഒരു സഹതാപത്തിന്റെ ആ ഒരു ദിനം നോക്കുകയോ ചെയ്യുമ്പോൾ നമുക്കും ആ ഒരു വേദന മനസ്സിലാകും അവനും എന്താണ് നമ്മുടെ ഗിർഗിഡിനും എന്താണ് മറ്റുള്ളവരെ ഒരുപോലെ കാണുകയും ആ ഒരു അനുഭവത്തിലൂടെ കടന്നു പോവുകയും ചെയ്തത് കൊണ്ടാണ് എന്ത് മറ്റുള്ളവരുടെ വേദന മനസ്സിലാകും എന്നതുകൊണ്ട് പറയുന്നത് ക്ലിയർ ആണോ

ഫർഹാദിന്റെ കൂടെ ജീവിക്കാന്നുള്ളതാണ് ആരുടെ ഉദ്ദേശം ചിബ്കലിന്റെ ഉദ്ദേശം എങ്ങനെയാ ചിപ്കലിക്ക് ഫർഹാദിനെ വിടാൻ തോന്നോ ഒരിക്കലുമില്ല ഇല്ല ചിപ്കലിയെ എന്താണ് കണ്ടു കഴിഞ്ഞാൽ ചൂലെടുത്ത് വഴത്താൽ ഓടൊന്നും ചെയ്യുന്നില്ല പിറകെ ഓടുന്നൊന്നുമില്ല എപ്പോഴും എന്താണ് ചിപ്കലിക്ക് യഥേഷ്ടം ഫർഹാദിന്റെ വീട്ടിൽ സഞ്ചരിക്കാം അപ്പൊ അതുകൊണ്ട് ഫർഹാദിനെ കൂടെ കൂടാനാണ് ചിപ്കലിയുടെ ഉദ്ദേശം ഒറ്റവാക്യത്തിൽ ആള് ആൻസർ പറഞ്ഞു വിചാർ അച്ചാഹെ ഗിർഗിഡ് പോലെ അപ്പൊ ഗിർഗിഡ് എന്താ പറയുന്നത് ആ നിന്റെ ഒരു വിചാരം എന്താണ് അത് നല്ലത് തന്നെയാണ് നിന്റെ ഒരു തീരുമാനം നല്ലതാണ് അപ്പൊ എന്താ നല്ലതാണെങ്കിൽ അല്ലെങ്കിൽ എന്താണ് അവിടേക്ക് പോവുകയാണെന്ന് കാര്യം പറയാണ് കവിത്തെ ഹുയേ ചിപ്കലി ആഗെബഡ്കി അപ്പൊ അത് പറഞ്ഞിട്ട് ചിപ്കലി പോവുകയാണ് എങ്ങോട്ടേക്ക് ഫർഹാദിന്റെ വീട്ടിലേക്ക് ജരൂർ ജരൂർ മുജേ ആന അച്ചാഹി ല ഹാത്ത് ഹിലാത്തെ ഹൂയെ ഗിർഗിഡ് ചിപ്കലിക്കോ ജാതിയ ദിഗ്ധേരഹ അപ്പൊ തീർച്ചയായിട്ടും എന്താണ് നിന്നെ കാണാൻ വരുന്ന ഗിർഗിഡ് പറയുവാണ് എന്നിട്ട് ഗിർഗിഡ് എന്താണ് ഹാത്ത് ഹിലാത്തേ ഹൂയെ ഗിർഗിഡ് ചിപ്കലിക്കോ ജാതിയ ദിഗ്തരഹ അപ്പൊ കയ്യൊക്കെ വീശിക്കൊണ്ട് ഗിർഗിഡ് എന്താണ് ചിപ്കലി പോകുന്നത് നോക്കിക്കൊണ്ട് അങ്ങനെ നിന്നു ചിക്കലി എന്താണ് ഗിർഗിഡിനെയും ഫർഹാദിനെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് വരാൻ വേണ്ടിയിട്ട് എന്താ എന്താണ് ഫർഹാദിന്റെ ആ ഒരു വീട്ടിലുള്ള ആ ഒരു ജീവിതം ഒക്കെ കാണാനോ അതിന് വേണ്ടിയിട്ട് 205 ചിപ്കലി ദർച്ചടി അപ്പൊ ചിപ്കലി എന്താണ് എവിടേക്കാ പോകുന്നത് വീട്ടിലേക്കല്ലേ അപ്പൊ ശ്രീമാൻ ഫർഹാദിന്റെ നീം സറായിലുള്ള കെട്ടിടത്തിന്റെ നമ്പർ എത്രയാണ് ടു നോട്ട് ഫൈവ് അവിടെ എത്തിയിട്ട് അതിന്റെ ഗേറ്റിൽ എത്തി ദീവാർ പർച്ചടി അപ്പൊ എത്തിയിട്ട് എവിടെയാണ് അതിന്റെ ചുമറിയിലേക്ക് കയറുകയാണ് सुनो നസർ ആയി ഒരു സൗണ്ട് എന്നുള്ളത് ആ ഒരു സൗണ്ട് കേട്ട സമയത്ത് നമ്മുടെ ചിപ്കലി എന്താണ് ചുറ്റുപാടും ഇങ്ങനെ തിരിഞ്ഞു നോക്കുക ഇതിപ്പോ എവിടുന്ന് ഈ ഒരു സൗണ്ട് എന്ന് അരേ അവർ ഊപ്പർ ഇതർ കോനെ ആ ഇതാ അവിടെ മുകളിൽ ഈ ഈ ഒരു കോർണറിലാണുള്ളത് പറയാണ് അപ്പൊ ചിപ്കലി എവിടെ എത്തി ശ്രീമാൻ ഫർഹാദിന്റെ വീട്ടിലെത്തി ഫർഹാദിന്റെ വീട്ടിലെത്തി കഴിഞ്ഞ സമയത്ത് എന്താണ് എവിടുന്നൊരു സൗണ്ട് കേൾക്കുകയാണ് അപ്പൊ എവിടെയാണ് ആരാണ് അവിടെ ഒരു കോർണറിൽ ഉണ്ട് എന്നാ പറയുന്നത് അപ്പൊ ആരായിരിക്കും ഫർഹാദിന്റെ വീട്ടിലുള്ളത് ഏഹ് ചിപ്കലി അല്ല ഇപ്പൊ പോയത് അപ്പൊ ചിപ്കലിന്റെ മുന്നേ ഫർഹാദിന്റെ വീട്ടിൽ ആരാ ഉള്ളത് നമുക്ക് നമുക്കറിയേണ്ട ആരാന്നുള്ളത് ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ഉള്ളത് നമ്മുടെ ഒരു ചിക്കനിയും ഗർഗിഡും ഒക്കെ തമ്മിലുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് അപ്പം നെക്സ്റ്റ് പോർഷൻ എന്താന്നുള്ളത് അറിയണമെങ്കിൽ നമുക്ക് എന്താണ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം ഓക്കെ അപ്പം ഒന്ന് നമ്മൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു ഗർ എന്ന ചാപ്റ്റർ ഈ ഒരു പോർഷനിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്താണ് ഗർഗഹാനി കംപ്ലീറ്റ് ചെയ്യാം വളരെ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ് അപ്പം നിങ്ങൾ എന്താണ് നന്നായിട്ട് അതിന് വെയിറ്റ് ചെയ്യാതിരിക്കുമല്ലേ ആ എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ആകാംക്ഷ ഉണ്ടാകും എന്താണെന്നുള്ളത് അപ്പൊ ഇതുവരെ എടുത്ത സ്റ്റോറി നിങ്ങൾക്ക് ക്ലിയർ ആണോ ക്ലിയർ അല്ലേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന സാധാരണ നമ്മൾ കാണുന്ന നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പല്ലിയും മോന്തും തമ്മിലുള്ള ഒരു ആയിട്ടാണ് ഇത്രത്തോളം നമ്മുടെ കഥ മുന്നോട്ട് പോയത് ഇനി എന്താണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം ഓക്കെ ബൈ നെക്സ്റ്റ് സെഷനിൽ നമുക്ക് ഗർ കഹാനി കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ ബൈ ഫ്രണ്ട്സ്